പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഹലലു അമ്മ തന്ന നാൽപ്പത്തിയൊന്നാമത്തെ സന്ദേശത്തിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കേൾക്കുക മക്കളെ ജപമാല എന്ന ലളിതമായ പ്രാർത്ഥന നിങ്ങളെ ചെറുമയിലും ഹൃദയശാന്തതയിലും ഹൃദയ ലാളിത്യത്തിലും ആധ്യാത്മികമായി രൂപീകരിക്കുന്നു മക്കളെ സാത്താൻ ഇന്ന് വിജയകരമായി മുന്നേറുന്നത് അഹങ്കാരത്തിൻ്റെ ചൈതന്യവും ദൈവത്തിനെതിരെയുള്ള പ്രക്ഷോഭണവും കൊണ്ടത്രേ അതിനാൽ പിശാച്ചിൻ്റെ അഹങ്കാരം നിങ്ങളുടെ എളിമ കൊണ്ടും പിശാച്ചിൻ്റെ അഹങ്കാരം നമ്മുടെ എളിമ കൊണ്ടും എളിമയോടെയുള്ള പ്രാർത്ഥന കൊണ്ടും നിശേഷം നീക്കം ചെയ്യാൻ ഉത്സുകരാകാൻ ഈ അമ്മ ആഗ്രഹിക്കുന്നു മക്കളെ ഈ ചെറിയ ഭവനത്തിലൂടെ എൻ്റെ പ്രിയ കുഞ്ഞിലൂടെ നൽകപ്പെട്ട അടയാളങ്ങളും സ്വർഗീയ നിർദ്ദേശങ്ങളും യഥാർത്ഥ ബോധ്യത്തോടെ ഉൾക്കൊണ്ട് സത്യദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉതകുന്നതാണെന്ന് മനുഷ്യ മക്കൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവിടുത്തെ ചെറിയ ശുശ്രൂഷയിലൂടെ വളരെ മക്കൾ പ്രാർത്ഥനാ ജീവിതവും രക്ഷയും കൈവരിച്ചിട്ടുള്ളതിൽ ഞാൻ പരിപൂർണ സംതൃപ്തയാണ് നമ്മുടെ ചെറിയ ശുശ്രൂഷ വഴിയായിട്ട് നമ്മുടെ കൊച്ചു ജീവിതം വഴിയായിട്ട് കുറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് സ്വർഗത്തിൻ്റെ അമ്മ അമ്മമാതാവ് പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം അല്ലേ പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്തോഷം അമ്മ പറയുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഈ ശുശ്രൂഷയിൽ ത്യാഗത്തോടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് മനുഷ്യബുദ്ധിയ അത് ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് പക്ഷെ അമ്മ പറയാ മക്കളെ നിങ്ങളുടെ ഈ കൊച്ചു ജീവിതം വഴിയായിട്ട് കുറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കതല്ലേ വേണ്ടത് ജപമാല ഭക്തി പ്രചരിപ്പിക്കുകയും എൻ്റെ വിമലഹൃദയ വിജയത്തിനായി പ്രയത്നിക്കുകയും ചെയ്യുന്ന മക്കളെയെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപദ്രവിക്കാൻ സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സാത്താൻ അവൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു മക്കളെ ഓർക്കുക ക്രിസ്തുവിനെതിരായി നിലയുറപ്പിച്ചിരിക്കുന്ന ശത്രുവിൻ്റെ ശക്തിയെ തോൽപ്പിക്കുവാനായി നിങ്ങൾ നിയുക്തരായിരിക്കുന്നു ചെറിയ കാര്യമല്ല അമ്മ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശത്രു പിശാച്ചാണ് ആ ശത്രുവിൻ്റെ ശക്തിയെ തോൽപ്പിക്കാനായിട്ട് ക്രിസ്തുവിനെതിരായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്ന ശത്രുവിൻ്റെ ശക്തിയെ തോൽപ്പിക്കാൻ നമ്മളെ നിയോഗിച്ചിരിക്കുക പട്ടാളത്തിലെ വലിയ കേണലൊക്കെ ആയിട്ടാണ് നമ്മളെ അമ്മ നിയോഗിച്ചിരിക്കുന്നത് ഏത് പട്ടാളത്തിലെ ആത്മീയ സഹന സമരത്തിലെ പട്ടാള സൈന്യം പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള സൈന്യത്തിലെ വലിയ ആൾക്കാരെ നമ്മളൊക്കെ ആത്മീയമായി ചിന്തിച്ചാൽ ചെറിയ ഉത്തരവാദിത്വം അല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പൂർണത അടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ വിശുദ്ധിയിലല്ല കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പൂർണത അടങ്ങിയിരിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് ഇത് ധ്യാനിച്ചു അല്ലേ നമ്മളുടെ നന്മയല്ല എല്ലാത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ കാരുണ്യവും കൃപയുമാണ് നമ്മുടെ നന്മയിലേക്ക് നമ്മൾ നോക്കിയിരുന്നാൽ പലതും നമുക്ക് ചെയ്യാൻ പല നന്മകളും പല പരസ്നേഹ പ്രവൃത്തികളും പല വചന സന്ദേശങ്ങൾ പറയാനുള്ള അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താൻ പറ്റില്ല അമ്മ പറയാണ് നിങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ വിശുദ്ധിയിലല്ല കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് കർത്താവ് വിളിച്ചിട്ട് വിശുദ്ധീകരിക്കുന്നവനാണ് വിശുദ്ധിയുള്ളവരെയും വിളിക്കുന്നു വിളിച്ചവരെ തിരഞ്ഞെടുത്തവരെ വിശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നു അതിനാൽ കഴിഞ്ഞകാല കാല ദുഃഖങ്ങളും അവഹേളനങ്ങളും കുറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങളും നിങ്ങളെ തളർത്താൻ കാരണമാകരുത് തിരഞ്ഞെടുപ്പിനോടും വിളിയോടും വിശ്വസ്തത പുലർത്തുക തുടർന്നുള്ള നാളുകൾ ഏറെ വേദനാജനകമായിരിക്കും അമ്മ ഈ സന്ദേശം തരുന്നത് രണ്ടായിരം നവംബർ രണ്ടിനാണ് അപ്പോഴേക്കും ഈ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നിന്നിട്ടില്ല അപ്പോഴാണ് അമ്മ പറയുക തുടർന്നുള്ള നാളുകൾ ഏറെ വേദനാജനകമായിരിക്കും ലോകത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ചോദ്യചിഹ്നങ്ങളായിട്ട് മാറും നല്ല സുഖമുള്ള കാര്യമല്ലേ ആദ്യം അമ്മ പറഞ്ഞു ആത്മാക്കളെ രക്ഷിക്കാനും സ്വയം രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനും മക്കളെ ഇതേ വഴിയുള്ളു ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നിട്ട് അമ്മ പറയാണ് ഇത്രയും നാളും കഴിഞ്ഞതൊന്നുമല്ല ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഒരു ചോദ്യചിഹ്നമായിട്ട് ലോകത്തിന്റെ മുൻപിൽ നിന്നു കൊടുക്കേണ്ടി വരും ഹലലൂയ ഫ്രൈസ്തലോൺ അതല്ലേ ഒരു ക്രിസ്ത്യാനിയുടെ അവകാശം അതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ അവകാശം സഹനങ്ങൾ വരുമ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ ഓടിപ്പോയിട്ട് ഇത് എന്നെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞിരുന്ന് കരയാനല്ല വിലപിക്കാനല്ല ഒരു ക്രിസ്ത്യാനിക്ക് അവകാശപ്പെട്ടതാണ് ഈശോ തരുന്നത് അത് ഏറ്റവും ഉചിതമായ സമയത്ത് ഏറ്റവും രുചികരമായി തന്നെ ആ സഹനത്തെ വിളമ്പിത്തരും നേരത്തെ ഇന്നലെയൊക്കെ നമ്മൾ ധ്യാനിച്ചതുപോലെ ലോകത്തെ രക്ഷിക്കാൻ തിന്മയെ ചെറുത്തു തോൽപ്പിക്കാൻ പാപം ഗ്രസിച്ചിരിക്കുന്ന ലോകത്തെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ ആത്മാക്കളെ രക്ഷിക്കാൻ സഹന രാക്ഷസന്മാര് വേണമെന്ന് അമ്മ പറഞ്ഞില്ലേ നമ്മളൊക്കെ അതിൽപ്പെട്ടവരാണ് നമുക്ക് അമ്മയോടൊപ്പം നിൽക്കാം ഒരു കാര്യം ഉറപ്പാണ് പരിശുദ്ധ അമ്മയോടൊപ്പം നിന്നാൽ സ്വർഗം കിട്ടും സ്വർഗം വേണമെങ്കിൽ സഹനത്തിന്റെ വഴി നമുക്ക് ഏറ്റവും പരിചിതമായിരിക്കണം ആ സഹനത്തിന്റെ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധ അമ്മ കുരിശൻ ചുവട്ടിൽ നിന്ന് താങ്ങും നമ്മളെ ഈശോ നമ്മൾ ഇരു കൈകളും വിരിച്ചു പിടിച്ച് സഹായിക്കും കാരണം അതൊരു ദൈവീക പദ്ധതിയാണ് കർത്താവിൻ്റെ കരുണ ദൃശ്യമായ അടയാളങ്ങളിലൂടെയെല്ലാം മറിച്ച് ആന്തരികമായ വിശുദ്ധീകരണത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും മാത്രമേ ഇവിടെ എൻ്റെ പ്രിയ കുഞ്ഞിലൂടെ സാധ്യമാകൂ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കെല്ലാം ഞാൻ അനുഗ്രഹങ്ങൾ നൽകും കർത്താവിൻ്റെ കരുണ എപ്പോഴും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് മാ അത്രമല്ല പ്രവർത്തിക്കുക ആന്തരിക വിശുദ്ധീകരണം മനസ്സാന്തരം അതിലൂടെയും ഉണ്ടാകാം അതാണ് ഇനി ഇവിടെ സംഭവിക്കുക എന്ന് രണ്ടായിരം നവംബർ രണ്ടിന് അമ്മ പറഞ്ഞു അതിനുശേഷം പ്രിയപ്പെട്ടവരെ ഇന്ന് നാം എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എത്രയോ ദൈവമക്കൾ മക്കൾ മാനസാന്തരപ്പെട്ടു ഈ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഉണ്ടായി അതെല്ലാം നന്മയായിരുന്നു പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും ഒത്തിരി പേരെ മാനസാന്തരത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ആ അടയാളങ്ങളും അത്ഭുതങ്ങളും ആകർഷിച്ചിട്ടുണ്ട് ഇന്നും നിലനിൽക്കുന്നവരുണ്ട് അതിൽ വിശ്വസിച്ച് നിത്യവിശ്രാന്തി അനുഭവിക്കുന്നവരുമുണ്ട് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കരുണ ദർശിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടയാളങ്ങളെല്ലാം അതിൽ തന്നെ അവസാനിക്കും കർത്താവിൻ്റെ സ്നേഹം അതിൽ ദർശിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടയാളങ്ങൾക്ക് മുൻപിൽ മനുഷ്യർ നമ്മളെ ചോദ്യ ചിഹ്നങ്ങളാക്കി മാറ്റും അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിക്കുക എന്നതും നമ്മുടെ ജീവിതം ഒരടയാളമായി മാറ്റുക എന്നതും നമ്മുടെ കർത്തവ്യമാണ് അത് നമ്മൾ ചെയ്യണം അമ്മ പറയുകയാണ് ആ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രത്യക്ഷമായിട്ടുള്ള പല കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അമ്മ പറയുന്നേ അതല്ല ഇനി ഇവിടെ നടക്കുക മനസാന്തരം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കെല്ലാം ഞാൻ അനുഗ്രഹങ്ങൾ നൽകും പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അവർണ്ണനീയമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റാണിയെ കണ്ടതുകൊണ്ടോ ഞങ്ങൾ ആരെ ഞാൻ ജീവിത പങ്കാളിയെ ആരെ കണ്ടതുകൊണ്ടോ ഒന്നുമല്ല അനുഗ്രഹങ്ങൾ അവർണ്ണനീയമായിട്ട് നമുക്ക് ലഭിക്കുക പ്രാർത്ഥിക്കുക ഈശോ സന്ദർശിച്ച ഇടം നമ്മൾ ഓരോരുത്തരും ഈശോ സന്ദർശിക്കുന്ന ആലയങ്ങളാണ് ചില ഇടങ്ങളെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവിടുത്തെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തും അങ്ങനെയുള്ള ഒരു ഇടമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ലഭിക്കും അത് ദേവാലയങ്ങളിൽ പോയാലും കിട്ടും ഒരു വ്യക്തിയെ കണ്ടതുകൊണ്ട് പ്രത്യേക അനുഗ്രഹം കിട്ടണമെന്നില്ല അതുകൊണ്ട് എളിമയോടെ പറയുക സ്നേഹത്തോടെ പറയുകയാണ് ഞാൻ പലപ്പോഴും ആരോഗ്യാവസ്ഥ എല്ലാവരെയും കാണാൻ എന്നെ അത് അനുവദിക്കാറില്ല അതിനേക്കാൾ എല്ലാ ഉപരി വരുന്നവരുടെ മുൻപിൽ ഒരു മനുഷ്യ ദൈവമായിട്ട് നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഒരു കോണിൽ മാറി ആരാലും അറിയപ്പെടാതെ പ്രാർത്ഥിച്ച് ജീവിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ നിങ്ങൾക്കിവിടെ വരാനായിട്ട് തുറന്നു കിട്ടുന്ന സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഇത്രയും കാലം ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഈ കോവിഡിൻ്റെ കാലഘട്ടം അനുസരിച്ച് ആ പ്രോട്ടോകോള് നമ്മൾ അനുസരിക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് തുടർന്നും ഈ ആലയം തുറന്ന് പ്രാർത്ഥനാലയമാക്കി ഈശോ നമുക്ക് തരുവാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വരാം പ്രാർത്ഥിക്കാം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈശോ കേൾക്കും നിങ്ങളുടെ നിയോഗങ്ങൾ ഇവിടെ എഴുതി സമർപ്പിക്കാം ഞങ്ങളും കൂടെ പ്രാർത്ഥിക്കും അമ്മ പറഞ്ഞത് കേട്ടോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഞാൻ അനുഗ്രഹിക്കും അതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടത് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അവർണ്ണനീയമാണ് അതിനാൽ തന്നെ മക്കളെ നിങ്ങൾ തുടർന്നും സഹിക്കേണ്ടിയിരിക്കുന്നു അറിയാലോ ചിന്തിച്ചാൽ അറിയാമ്മ എന്തുകൊണ്ടാണ് അത് പറഞ്ഞെന്നുള്ളത് സ്വർഗീയ അനുഭൂതി നൽകുന്ന സുഗന്ധാഭിഷേകത്താൽ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്നു അനേകർ വിശ്വാസത്തിലും മറ്റു ചിലർ അവിശ്വാസത്തിലും ഇത് സ്വീകരിച്ചു ഈ ദൈവിക സാന്നിധ്യ അനുഭവം നിങ്ങളുടെ സ്വന്തമാക്കുക ഈ ഭവനത്തിലൂടെയോ എൻ്റെ മകളിലൂടെയോ പ്രത്യേകമാം വിധം ഇത് നൽകപ്പെട്ടിരുന്നു ഇനിമേൽ അങ്ങനെയല്ല നിങ്ങളുടെ ജീവിതമാകുന്ന വിശുദ്ധിയുള്ള പുഷ്പങ്ങളുടെ നറുമണത്താൽ ഞാനും എൻ്റെ തിരുക്കുമാരന് സന്തോഷിക്കട്ടെ അമ്മ പറയ എത്രയും നാൾ അതായത് രണ്ടായിരം നവംബർ വരെയൊക്കെ പല അനുഭവങ്ങൾ അടയാളങ്ങൾ സുഗന്ധാഭിഷേകമൊക്കെ പലപ്പോഴായിട്ടും എപ്പോഴും തന്നെ കിട്ടിക്കൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ അമ്മ പറയാണ് മക്കളെ നിങ്ങളുടെ ജീവിതമാകുന്ന പുഷ്പ ഉണ്ടല്ലോ അത് വിശുദ്ധി കൊണ്ട് നിറയുമ്പോൾ അതിൽ നിന്നൊരു നറുമണം വരും ആ നറുമണത്താൽ ഞാനും എൻ്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ അതായിരിക്കണം ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തിന് കൊടുക്കാനായി ഉള്ള ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതാണെങ്കിൽ ഈശോയ്ക്ക് സുഗന്ധം കൊടുക്കാൻ നമുക്ക് പറ്റും വത്സലസസുതരെ ദൈവവചനം പ്രഘോഷിക്കുവാൻ എൻ്റെ തിരുക്കുമാരൻ്റെ രണ്ടാം ആഗമനത്തിനായി മക്കളെ ഒരുക്കാൻ ശബ്ദവും സഹായിക്കാൻ കരങ്ങളും വിവിധ പാതകളിലൂടെ സഞ്ചരിക്കുവാൻ പാദങ്ങളും എനിക്കാവശ്യമാണ് മക്കളെ എന്നെ സഹായിക്കണം ഉഗ്രപീഡനത്തിൻ്റെ നാളുകളിൽ വിശ്വാസം കൈവിടാതെ കർത്താവിംഗിലേക്ക് തിരിച്ചു വരാനുള്ള പരിഗണന അർഹമായ സന്ദേശത്തെ നിങ്ങൾ സ്വീകരിക്കുക പ്രചരിപ്പിക്കുക കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും അമ്മ പറയുന്നു എന്നിട്ട് അമ്മ പറയുക നമ്മുടെ ശബ്ദം നമ്മുടെ കരങ്ങൾ നമ്മുടെ ഹൃദയം നമ്മളെ തന്നെ ഈ ഒരു പ്രവൃത്തി ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് അമ്മയ്ക്ക് ആവശ്യമുണ്ട് അമ്മ നമ്മളോട് സഹായം ചോദിക്കുന്നു വലിയ പീഡനത്തിൻ്റെ നാളുകൾ വരും അവിടെയൊക്കെ വിശ്വാസം കൈവിടാതെ കർത്താവിലേക്ക് തിരിച്ചു വരുവാനുള്ള പരിഗണനാർഹമായ സന്ദേശത്തെ അങ്ങനെയുള്ളൊരു പരിഗണനയായിട്ടാണ് ഈ സന്ദേശങ്ങളെ ഉൾക്കൊള്ളേണ്ടത് കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുവാനുള്ള പരിഗണന അർഹമായ പരിഗണിക്കപ്പെടേണ്ട സന്ദേശമാണിതെന്ന് അമ്മ പറയുന്നു പരിഗണനാർഹമായ ഈ സന്ദേശത്തെ അതിന് അർഹതയുണ്ട് അമ്മ ഒരു തെറ്റിലേക്ക് മനുഷ്യരെ നയിക്കാൻ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് അമ്മയുടെ സന്ദേശത്തെ പരിഗണിക്കണമേ അതിന് ഈ സന്ദേശങ്ങൾക്ക് അമ്മയ്ക്ക് അർഹതയുണ്ടെന്ന് അമ്മ പറയുന്നു അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ സ്വീകരിക്കുക പ്രചരിപ്പിക്കുക മക്കളെ സാത്താൻ വളരെ കൗശലപൂർവം ദൈവിക നിയമത്തെ അവജ്ഞയോടെ തിരസ്കരിച്ച് ജീവിക്കാനായി മനുഷ്യ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു ആ കറുത്ത മൃഗത്തിൻ്റെ ഭയാനകവും വഞ്ചനാപൂർണവുമായ കടന്നാക്രമണങ്ങളിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിച്ച് ദൈവസന്നിധിയിലെത്താനുള്ള മാർഗങ്ങളെ നിങ്ങൾ തിരസ്കരിക്കരുത് ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് കൂതാഴ്ചകൾ വിശിഷ്യ വീണ്ടും പറയുന്നു അമ്മ പരിശുദ്ധ കുർബാന സ്വീകരണം കുംഭസാരം ഇവയിലൂടെ എപ്പോഴും പ്രസാദവര നിലനിൽക്കുക ജപമാല പ്രാർത്ഥനയിൽ ഈ അമ്മയോടൊപ്പം തീക്ഷ്ണതയുള്ളവരാകുക കർത്താവിൻ്റെ കരുണ നിങ്ങൾ നിരസിക്കരുത് സകല വൈദികർക്കും സന്യസ്തർക്കുമായുള്ള പ്രാർത്ഥന നിങ്ങളിൽ നിന്നും ഉയരട്ടെ പാപ സാഹചര്യങ്ങളിലേക്ക് മനുഷ്യ മക്കളെ തന്ത്രപൂർവ്വമാനയിച്ച് നിരാശയും കുറ്റബോധവും അവരിൽ ജനിപ്പിച്ച് പാപ സാഹചര്യങ്ങളിലേക്ക് മനുഷ്യ മക്കളെ ആനയിക്കും പിശാച്ച് പാപം ചെയ്തു കഴിയുമ്പോൾ അവരിലേക്ക് കുറ്റബോധവും നിരാശയും നൽകും അങ്ങനെ ആ കുറേ പേര് ആത്മഹത്യ ചെയ്യുന്നത് കുറേ പേര് ജീവിതത്തിൽ ലഭിച്ച വിളി വേണ്ടെന്ന് വയ്ക്കുന്നത് കുറേ പേര് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഇങ്ങനെ പിശാച്ചിൻ്റെ തന്ത്രങ്ങളിൽ പെട്ടിട്ടാണ് അങ്ങനെ കുറ്റബോധം അവരിൽ ജനിപ്പിച്ച് ജീവിതത്തെ വെറുക്കാൻ ദൈവത്തിലേക്ക് തിരിയാതിരിക്കാൻ ശ്രമിച്ച് സാത്താൻ അവൻ്റെ വലിയ സൈന്യത്തോട് ചേർന്ന് ഭൂമിയിൽ വിരാജിക്കുന്നത് അമ്മ കാണുന്നുണ്ട് എന്ന് അമ്മ പറയുന്നു ലൈംഗിക പാപം ദുഷിച്ച ജലപ്രവാഹം പോലെയും ലൈംഗിക പാപം ദുഷിച്ച ജലപ്രവാഹം ദുഷിച്ച ജലം എന്തിനാ കൊള്ളുക ജലം നമുക്ക് ആവശ്യമാണ് അത് ദുഷിച്ചു പോയാൽ നമുക്ക് കുടിക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ ആയിരിക്കുന്നു ശരീരം നമുക്ക് ആവശ്യമാണ് സെക്സ് ദൈവം അനുവദിച്ചു തന്നിട്ട് വിശുദ്ധീകരിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ് അത് ദുഷിച്ചതിനായിട്ട് ഉപയോഗിക്കുമ്പോൾ പാപമായിട്ട് ഉപയോഗിക്കുമ്പോൾ ലൈംഗിക ദാഹമായിട്ട് അത് വരുമ്പോൾ ലൈംഗിക ദാഹം ദുഷിച്ച ജലപ്രവാഹം പോലെയും സാമൂഹിക മാധ്യമങ്ങൾ പാപവശീകരണത്തിൻ്റെ വഷളത്വമായും മാറി ഓരോ കുടുംബത്തിലും നുഴഞ്ഞു കയറുന്നു ഇത്ര സത്യ അമ്മ പറഞ്ഞത് ദൈവം മനുഷ്യനെ ആഗ്രഹങ്ങളോടും വികാരങ്ങളോടും കൂടെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഈ ലോകത്തിലെ വസ്തുക്കളൊക്കെ നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ആത്മീയമായതേ നാം സ്വീകരിക്കാവൂ ഈ വസ്തുക്കളൊക്കെ നമുക്കുള്ളതാണ് പക്ഷേ അതിനെ കാണേണ്ട വിധത്തിൽ കണ്ട് ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് നന്മയായി തീരുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ദൈവം സ്ത്രീയിലും പുരുഷനിലും നിക്ഷേപിച്ചിരിക്കുന്ന ലൈംഗികതയെ ദുഷിച്ചതായി കണ്ട ജടത്തിൻ്റെ ദാഹ ശമിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ദുഷിച്ച ജലപ്രവാഹം പോലെയും പാപമായി തീരുകയാണ് അത് അങ്ങനെ ആയിത്തീരുമ്പോൾ അത് പാപമാണ് അത് ഈ ലോകത്ത് ഒത്തിരി അമ്മ കാണുന്നുണ്ട് കുടുംബങ്ങളിൽ കാണുന്നുണ്ട് ലോകത്ത് മുഴുവനും കാണുന്നുണ്ട് അതുപോലെ ദൈവം തന്നിരിക്കുന്ന സാധ്യതകളാണ് സാമൂഹിക മാധ്യമങ്ങൾ അതിലൂടെ പാപം ചെയ്യുന്നവരും പാപം പ്രചരിപ്പിക്കുന്നവരുമുണ്ട് ഇപ്പൊ ബ്ലൂ ഫിലിമിൻ്റെ സീഡിയോ അന്വേഷിച്ച് രഹസ്യത്തിലൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ഏത് മൊബൈല് തുറന്നാലും ഇതല്ലേ കാണുന്നത് ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ മൊബൈലെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക ഓൺലൈൻ ക്ലാസ്സിൽ എത്രയോ അമ്മമാരുടെ സങ്കടമാ കേൾക്കുന്നതെന്നറിയാമോ മാതാപിതാക്കളുടെ കണ്ണും വെട്ടിച്ച് ബ്ലൂ ബ്ലൂഫിലും കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര കുഞ്ഞുങ്ങളാ ഇതിനു വേണ്ടി സ്ത്രീ പുരുഷന്മാർ ഇറങ്ങി സാമൂഹിക മാധ്യമങ്ങൾ പാപവശീകരണത്തിന്റെ വഷളത്തമായി മാറി ഓരോ കുടുംബത്തിലും നുഴഞ്ഞു കയറുന്നു പാവപ്പെട്ട എൻ്റെ മക്കൾ ഈ ദുസ്ഥിതികൾക്ക് ഇരകളാകുന്നു മക്കളെ ദൈവനീതി തയ്യാറാക്കി വച്ചിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ പ്രാർത്ഥനയുടെയും പരിഹാര പ്രാശ്ചത്വത്തിൻ്റെയും പ്രബല ശക്തിക്ക് മാത്രമേ കഴിയൂ നാൽപ്പത് ദിനരാത്രങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു ഒന്നര മണിക്കൂർ രാത്രിയുടെ ആമത്തിൽ ഉണർവോടെ പ്രാർത്ഥിക്കാൻ ഈ ചാനലിലൂടെ നമുക്ക് ദൈവം അവസരം തന്നു അതുപോലെ മറ്റ് വിശുദ്ധ ചാനലുകളെല്ലാം ഉണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠയും വചനപ്രഘോഷണവും നന്മയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിൻ്റെ മുൻപിൽ മുൻപിലിരിക്കാനൊന്നും പലർക്കും സമയമില്ല ലോകത്തെ രക്ഷിക്കാൻ പ്രാർത്ഥനയുടെയും പരിഹാര പ്രാചിത്യത്തിൻ്റെയും പ്രബല ശക്തിക്ക് മാത്രമേ കഴിയൂ എന്തെന്നാൽ പശ്ചാത്താപിക്കുന്നതിനുള്ള ഓരോ അഭ്യർത്ഥനയും മർക്കടമുഷ്ടിയോടെ ലോകം തള്ളിക്കളയുന്നു പശ്ചാത്തപിക്ക് എന്ന് ദൈവം പറയുമ്പോൾ അതിന് തള്ളിക്കളയുന്നൊരു മർക്കിട മുഷ്ടി തിന്മയുടെ മുഷ്ടി ഈ ലോകത്തുണ്ട് എന്നാൽ എത്രയോ ആയിരങ്ങളാലേ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തിട്ട് ദൈവീക നന്മയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കുഞ്ഞുങ്ങളെ ഈ അമ്മയുടെ സ്വരം നിങ്ങൾ ശ്രവിക്കുക ദൈവ മുന്നേറുന്നതിനും സമ്പൂർണതയുടെ ഔന്നത്യത്തിൽ സമ്പൂർണരായി തീരുക മാത്രമല്ല സമ്പൂർണതയ്ക്ക് ഒരു ഔന്നിത്യത്വമുണ്ട് ഉന്നതമായൊരു സ്ഥാനമുണ്ട് അതിൽ എത്തിച്ചേരാനുള്ള സുനിശ്ചിത മാർഗമായ ഈ വിമല ഹൃദയം നിങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു തുറന്നിട്ടിരിക്കുന്നു വിശുദ്ധാത്മാക്കൾ പലപ്പോഴും പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് കയറാനുള്ള ഗോവണിയായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതാണ് അമ്മ ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സമ്പൂർണത എവിടെയുള്ളത് സ്വർഗത്തിലാണ് ദൈവത്തിലാണ് സ്വർഗമെന്നാൽ ദൈവമാണ് ദൈവത്തിൽ അലിയാനുള്ള മനുഷ്യന്റെ അഭിവാഞ്ച പ്രകൃതിയ തന്നെ അവന് നൽകപ്പെട്ടിട്ടുണ്ട് അത് മോഷ്ടിച്ചു കൊണ്ടുപോകാനാണ് സാത്താൻ നിലയുറപ്പിച്ചിരിക്കുന്നത് അവനെ അവഗണിച്ചുകൊണ്ട് സമ്പൂർണതയുടെ ഔന്നത്യത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ഉറപ്പ് ായ മാർഗമായ മാതാവിന്റെ വിമല ഹൃദയം നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു ഈ അമ്മയോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക സമ്പൂർണ്ണ സമർപ്പണം നടത്തുക എൻ്റെ തിരുക്കുമാരനിൽ നിന്നും അനേകം അനുഗ്രഹങ്ങൾ വാങ്ങി നൽകാൻ ഈ അമ്മ സദാ സന്നദ്ധയാണ് മക്കളെ ദുഃഖങ്ങളും എതിർപ്പുകളും നിങ്ങളെ കുരിശിന്റെ അടുക്കിലേക്ക് നയിക്കട്ടെ കുരിശുകൾ സ്വർഗ കവാടത്തിലേക്ക് നിങ്ങളെ എത്തിക്കും കുരിശുകൾ ഒരു വിധിയല്ല നിധിയാണെന്ന് അമ്മ പഠിപ്പിക്കുന്നത് എതിർപ്പുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ എത്തിക്കേണ്ടത് കുരിശിൻ്റെ അടുക്കിലേക്കാണ് കുരിശ് കുരിശിൻ്റെ അടുക്കിലേക്ക് ആ കുരിശ് എത്തിക്കുന്നത് സ്വർഗ കവാടത്തിലേക്കാണ് ഈ നല്ല ദിനത്തിൽ പരിശുദ്ധ ജപമാലയുടെ കേന്ദ്ര ബിന്ദുവായ കുരിശിനാൽ നിങ്ങൾ വിശുദ്ധീകൃതരാകട്ടെ എന്ന് ഈ അമ്മ പ്രാർത്ഥിക്കുന്നു അമ്മ പ്രാർത്ഥിക്കുന്നത് എന്താ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഈ ജപമാലയുടെ തുടക്കം വിശുദ്ധ കുരിശാണ് വിശുദ്ധ കുരിശിനാൽ കേന്ദ്രീകൃതമാകണം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും അതുകൊണ്ടാണ് ഏത് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കും സഹനങ്ങൾ ഉണ്ടാകുന്നത് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്റെ റാണിയുടെ രോഗം മാറാത്തത് എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത് സഹനത്തിലൂടെയാണെന്നേ എനിക്ക് ഈശോ തന്നിരിക്കുന്ന ഒരു സമ്മാനമല്ലേ അത് സ്വർഗ സമ്മാനം സ്വന്തമാക്കാൻ കാരണം എൻ്റെ പ്രാർത്ഥനാ ജീവിത മണികൾ സഹനമെന്ന ചരടിൽ കോർത്തിണക്കി കുരിശിനാൽ കേന്ദ്രീകൃതമായ ജീവിതം ദൈവമഹത്വത്തിനായി സമർപ്പിക്കണമെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണമേ എല്ലാവരും പ്രാർത്ഥിക്കണമേ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം കേൾക്കുമ്പോൾ ഈ പാപിയായി എനിക്കും കുടുംബത്തിനും ശുശ്രൂഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ നിങ്ങളെല്ലാം ഓർത്ത് ശ്രവിക്കുന്നവരെയും ശ്രവിക്കാത്തവരെയും ലോകം മുഴുവനെയും ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കാം ജപമാല പ്രാർത്ഥന കൈവിടരുത് കുരിശുകൾ സ്വർഗ കവാടത്തിലേക്ക് എത്തിക്കും ഈ നല്ല ദിനത്തിൽ പരിശുദ്ധ ജപമാലയുടെ കേന്ദ്ര ബിന്ദുവായ കുരിശിനാൽ നിങ്ങൾ വിശുദ്ധീകൃതരാകട്ടെ എന്ന് അമ്മ പ്രാർത്ഥിക്കുന്നു ബുദ്ധി ഉപദേശങ്ങൾ കേട്ട് നിങ്ങൾ തളരരുത് ജപമാല പ്രാർത്ഥന കൈവിടരുത് പരിശുദ്ധ ത്രിത്വം സന്തോഷിക്കുകയും സ്വർഗനിവാസികളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന ഭൂമിയിലെ മക്കളെ നിത്യാനന്ദത്തിന് അർഹരാക്കും എന്നുള്ളതിൽ തെല്ലും സംശയമില്ല ഇതിലൂടെയല്ല അമ്മ പറയുന്നത് എന്താ ജപമാല പ്രാർത്ഥന കൈവിടരുത് എത്ര ബുദ്ധിജീവികൾ നിങ്ങളെ അതിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചാലും ജപമാല പ്രാർത്ഥന കൈവിടരുത് മക്കളെ വിശ്വസിക്കുക നമ്മുടെ ശക്തമായ ആയുധമായ ജപമാലയുമായി അമ്മയോടൊപ്പം മുന്നേറുക പ്രാർത്ഥനയുടെയും ഉപവിയുടെയും ജീവിതത്തിലൂടെ ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തിൽ ദൈവീക സമാധാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഈ അമ്മ ആശംസിക്കുന്നു ഹാലൂയ ഹലെ ലൂയ പരിശുദ്ധ അമ്മയുടെ സമാധാന ആശംസ നമുക്ക് സ്വീകരിക്കാം ദൈവീക മക്കൾക്കടുത്ത സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് അമ്മ നമുക്ക് സമാധാനം ആശംസിക്കുന്നു ഈ സമാധാനം സ്വീകരിച്ചുകൊണ്ട് തന്നെ നാല്പത്തി രണ്ടാമത്തെ സന്ദേശം രണ്ടായിരം ഡിസംബർ എട്ടിന് തന്നത് നമുക്ക് ശ്രവിക്കാം എൻ്റെ വാത്സല്യമേറിയ കുഞ്ഞുങ്ങളെ എൻ്റെ അമലോത്ഭവത്വത്തിൻ്റെ മഹത്വത്തെ സ്മരിക്കുന്ന നിങ്ങളെല്ലാവരെയും വിശുദ്ധിയുടെ ആരാമമായ വിമല ഹൃദയത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു അമ്മയുടെ ഹൃദയത്തിലേക്ക് അമ്മ ഒരു ക്ഷണക്കത്ത് തരുവാണ് സ്വീകരിക്കാൻ സന്നദ്ധതയുള്ളവര് ആ ക്ഷണക്കത്ത് സ്വീകരിക്കണം ആ ക്ഷണക്കത്താണ് ജപമാല പ്രാർത്ഥന അമ്മയുടെ വിമല ഹൃദയത്തിൽ ആയിരിക്കുന്ന മക്കൾക്ക് എങ്ങനെ ജപമാല പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റും അത് രക്ഷയുടെ അടയാളമല്ലേ സ്വർഗം നേടിത്തരുന്ന നിശ്ചയമുള്ള അടയാളവും ഉറപ്പും അലംഘനീയമായ ഉറപ്പാണെന്നാണ് വിശുദ്ധാത്മാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാ വിശുദ്ധാത്മാക്കളുടെയും ജീവിതത്തിൽ മാതൃഭക്തി എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു കാരണം ഒരു മാതൃഹൃദയത്തിന് ഒരു കുഞ്ഞിനെ തൊട്ടറിയാൻ കഴിയുന്നതിനേക്കാൾ വലുതായി മറ്റാർക്കും അറിയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുന്നത് മക്കളെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ യേശു സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ യേശുവിലേക്ക് അടിപ്പിക്കാൻ എനിക്ക് അതിനുള്ള അവകാശമുണ്ട് ഞാനതിന് സന്നദ്ധയാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അരികിലേക്ക് വാ ഞാൻ നിങ്ങളെ യേശുവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് അവതരിച്ച വചനത്തിൻ്റെ ജനനിയാകാൻ അവതരിച്ച വചനത്തിൻ്റെ ദൈവത്തിൻ്റെ അമ്മയാകാൻ പരിശുദ്ധ തൃത്വത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും എൻ്റെ പുത്രനായ യേശുവിനെ ലോക രക്ഷയ്ക്കായി നൽകുകയും ചെയ്ത നിങ്ങളുടെ അമ്മയായി ഞാൻ ഇന്ന് ദുഃഖിതയാണ് വീണ്ടും അമ്മ സങ്കടം പറയാട്ടോ കാരണം പാപമെന്തെന്നറിയാത്ത നിങ്ങളുടെ അമ്മയുടെയും യേശുവിൻ്റെയും ഹൃദയങ്ങളിൽ അതിക്രൂരമായി മനുഷ്യ മക്കളുടെ പാപശരങ്ങൾ ഏൽക്കുന്നു പ്രിയപ്പെട്ടവരെ തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരം ഡിസംബർ എട്ട് വരെ അതായത് അവസാനം രണ്ടായിരത്തിലെ അവസാന ദിവസങ്ങളായിട്ടും അമ്മയ്ക്ക് പറയാനുള്ളത് എന്താ അമ്മയ്ക്ക് സങ്കടമാണ് അമ്മ ദുഃഖ്യതയാണ് പാപം എന്തെന്ന് അറിയാത്ത അറിയാൻ അവസരം കിട്ടാഞ്ഞിട്ടല്ല അറിഞ്ഞില്ല അമ്മയും ഈശോയും അങ്ങനെയുള്ള അമ്മയുടെയും യേശുവിൻ്റെയും ഹൃദയങ്ങളിൽ ക്രൂരമായിട്ട് പാപം ചെയ്ത് മനുഷ്യ മക്കൾ പാപശരങ്ങൾ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിലും മക്കളെ സ്വസന്താനങ്ങളെ ജീവന് തുല്യ സ്നേഹിച്ചുകൊണ്ട് എങ്ങനെയാ ജീവന് തുല്യ സ്നേഹിക്കാം അമ്മ സ്നേഹിച്ചുകൊണ്ട് അമ്മയുടെ സ്വന്തം പ്രതിബിംബം അമ്മ പറയുന്നത് എങ്ങനെയാണ് എൻ്റെ സ്വന്തം പ്രതിബിംബം പ്രതിബിംബം എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം നമ്മളെ തന്നെ നമ്മുടെ രൂപം എൻ്റെ സ്വന്തം പ്രതിബിംബം നിങ്ങളിൽ കാണുന്ന സംതൃപ്തിയോടെ ഞാൻ നിങ്ങളെ നോക്കുന്നു അതല്ലേ അമ്മയുടെ ദുഃഖം അമ്മയുടെ സഹനം നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ നടന്നു നീങ്ങിയാലും ദൈവീക വഴിയിലൂടെ അല്ല നമ്മൾ സഞ്ചരിക്കുന്നെങ്കിലും അമ്മ നമ്മളെ നോക്കുന്നത് അമ്മയെ നമ്മളിൽ കാണുന്നത് പോലെയാണെന്ന് അതായത് അമ്മയെ യേശു എങ്ങനെ കണ്ടു അമ്മ എങ്ങനെയുള്ളവളാണ് അമ്മ അഖിലം സൗന്ദര്യമാണ് പാപമെന്തെന്ന് അറിയാത്തവളാണ് അങ്ങനെയുള്ള ഒരു അമ്മയെ നമ്മളിൽ കാണുന്നത് പോലെ അമ്മ നമ്മളെ നോക്കുന്നു എന്ന് നിങ്ങൾ സഹിക്കുമ്പോൾ ഞാനും സഹിക്കുന്നു നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഞാനും സന്തോഷിക്കുന്നു ആരാ പരിശുദ്ധ അമ്മ നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ ഞാൻ ആനന്ദിക്കുന്നു അതാണ് അമ്മയുടെ ഏറ്റവും വലിയ ആനന്ദം മക്കൾ നന്മ ചെയ്യുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു ആനന്ദം നമ്മുടെ മക്കളൊക്കെ നന്മയിലാണ് ജീവിക്കുന്നത് ഒരു നന്മ പ്രവൃത്തി ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഒരു കൊച്ചു കാര്യം ഓർത്തപ്പം പറയുന്നതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കൊറോണയുടെ അവസ്ഥയിൽ കൊച്ചു മക്കൾക്ക് പഠിക്കാൻ മൊബൈലില്ല മൊബൈൽ വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്നു എന്ന് സ്കൂൾ അധികൃതരെ അറിയിച്ചതനുസരിച്ച് ചില മക്കൾ പണം ശേഖരിച്ച് പലരോടും ചോദിച്ചു അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊക്കെ മൊബൈലുകൾ സ്കൂളിൽ എത്തിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘം കുറച്ച് മക്കൾ ചേർന്ന് പല സ്കൂളുകളിൽ അങ്ങനെ ചെയ്തു കൊടുത്തു അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ഞാനും അതിൽ സന്തോഷിക്കാൻ ഇടയായി ഭയങ്കര സന്തോഷമായി ഒരു നന്മ ചെയ്യുമ്പോൾ ഇല്ലായ്മ കണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള നന്മയുടെ ഒരു മനസ്സ് നമ്മുടെ മക്കൾക്കുണ്ടെന്ന് കേൾക്കുമ്പോൾ ഇത്തിരി സന്തോഷം അതുപോലെ അമ്മ പറയുന്നേ നിങ്ങൾ സഹിക്കുമ്പോൾ നിങ്ങൾ കരയുമ്പോൾ അമ്മ കരയുന്നുണ്ട് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അമ്മ സന്തോഷിക്കുന്നുണ്ട് നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ അമ്മ ആനന്ദിക്കുന്നുണ്ട് അപ്പൊ സന്തോഷവും ആനന്ദവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമുക്കൊരു ചെറിയ സമ്മാനം കിട്ടിയാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും പക്ഷെ ആനന്ദം ഉണ്ടാകില്ല ആനന്ദം ദൈവത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും ഈശോയുടെ പീഡാസഹനങ്ങൾ അനുഭവിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ആത്മീയ ആനന്ദമാണ് ആ ആനന്ദം മറ്റൊരു അനുഭവത്തിനും തരാൻ പറ്റില്ല അത് സഹനത്തിലൂടെ ലഭിക്കുന്ന ആനന്ദമാണ് അത് വേറൊരു സന്തോഷത്തിനും തരാൻ പറ്റില്ല അതാണ് സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമ്മളിൽ നന്മയുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ ആനന്ദിക്കും നമ്മളിൽ തിന്മയുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ ദുഃഖിക്കും എന്തെന്നാൽ എൻ്റെ മാതൃകാരുണ്യം എല്ലാ പാപികളിലേക്കും വിശിഷ്യ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരിലേക്കും ദൈവിക ദയ കൂടുതൽ ആവശ്യമുള്ളവരിലേക്കും ധാരാളമായിട്ട് ഒഴുകുന്നു ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സ്വീകർത്താക്കളാണ് കുറവായിട്ട് നിൽക്കുന്നത് എപ്പോഴും ഈ മാതൃകാരുണ്യം കരുണയുടെ അമ്മ കാരുണ്യം വർഷിക്കുന്നുണ്ട് സ്വീകരിക്കാനാണ് നമ്മൾ മടി കാണിക്കുന്നത് ശുദ്ധീകരണത്തിൻ്റെ ഈ സമയത്തുള്ള പ്രയാസമേറിയ വഴികളിലൂടെ നിങ്ങളെ ഞാൻ കൈ പിടിച്ച് നയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ നമ്മൾ അനുഭവിക്കുന്നില്ലെന്ന് മാത്രം ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ചുവടുകൾ ഓരോന്നായി വയ്ക്കുന്നതിന് ഞാൻ നിങ്ങളെ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അല്ലേ ഒന്നാമത്തെ സന്ദേശം മുതൽ നാൽപ്പത്തി രണ്ടാമത്തെ സന്ദേശത്തിൽ എത്തി നിൽക്കുമ്പോൾ അമ്മ പറയുക ഒരമ്മ മക്കളെ നടക്കാൻ പഠിപ്പിക്കില്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ നടന്ന് ഒറ്റടി വെച്ച് നടന്ന് തുടങ്ങുമ്പോൾ അമ്മമാർ കൈപ്പിടിച്ച് വീണ്ടും വീണ്ടും അടുത്ത സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് പഠിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സഹായിച്ചു പഠിപ്പിച്ചു ഓരോ വീഴ്ചകൾക്ക് ശേഷവും അത്രയൊക്കെ പഠിപ്പിച്ചെങ്കിലും നമ്മൾ പലപ്പോഴും വീണ് പോയി അല്ലേ ഓരോ വീഴ്ചകൾക്ക് ശേഷവും എത്ര പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ എടുത്തത് മക്കളെ നിങ്ങൾ അറിഞ്ഞോ അത് നിങ്ങളെയൊക്കെ പരിശുദ്ധ അമ്മ എടുത്തത് അറിഞ്ഞോ ഇതൊക്കെ പഠിപ്പിച്ചിട്ടും പലപ്പോഴും വീണു പോയി പക്ഷേ അമ്മ വീണ്ടും എടുത്തു എന്ന് അമ്മ പറയുന്നത് നിങ്ങളുടെ വേദനിക്കുന്ന മുറിവുകൾ എത്ര പ്രാവശ്യം വെച്ച് കെട്ടി ദൗർബല്യത്തിൽ ശക്തി പകർന്ന് ഈ അമ്മ കൂടെയുണ്ടായിരുന്നല്ലോ എൻ്റെ സ്വർഗീയ സാന്നിധ്യം നൽകുന്ന സുഗന്ധമില്ല എന്നതിനാൽ ഞാൻ നിങ്ങളുടെ കൂടെയില്ല എന്ന് ചിന്തിക്കരുത് പലരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സുഗന്ധം അനുഭവിച്ചിട്ട് മാതൃസ്നേഹത്തിൻ്റെ അടയാളം മാതൃസാന്നിധ്യത്തിൻ്റെ അടയാളമാണത് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുടെ അടയാളമാണത് ഒരു കാലയളവിൽ അത് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നു നൂറുപേരെ ഇരുന്നൂറ് പേരെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും പല തരത്തിലാണ് ഒരേ സമയത്ത് അത് അനുഭവിച്ചു കൊണ്ടിരുന്നത് പല പാപികളും മാനസാന്തരപ്പെട്ട അനുഭവങ്ങളും പല അത്ഭുതങ്ങൾ അതുവഴി നടന്നതും ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അമ്മ പറയാണ് ആ സ്വർഗീയ സാന്നിധ്യം നൽകുന്ന സുഗന്ധം ഇനി അതുപോലെ നിങ്ങൾക്ക് ലഭിക്കില്ല എന്നതിനാൽ ഞാൻ നിങ്ങളുടെ കൂടെയില്ല എന്ന് ചിന്തിക്കരുത് നിങ്ങളെ താങ്ങി നിർത്തുന്ന പ്രാർത്ഥനയുടെ സൗരഭ്യം നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധിയുടെ സൗരഭ്യം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ശുദ്ധത എന്ന അമൂല്യ പുണ്യം ശുദ്ധത ആ അമൂല്യ പുണ്യത്തെ കോപ ആവേശത്തോടെ അപഹരിച്ചുകൊണ്ട് പോകുന്നതിൽ സാധാൻ കുറെ വിജയിച്ചു എൻ്റെ പ്രിയ മക്കൾ കുറ്റബോധത്തിൽ ജീവിക്കുന്നത് അവൻ്റെ സന്തോഷമാണ് എന്നാൽ മക്കളെ പാപസങ്കീർത്തനത്തിലൂടെ സന്തോഷം വീണ്ടെടുക്കുകയും ദിവ്യകാരുണ്യ സ്വീകരണം വഴി ആത്മീയ നിറവുള്ളവരാകുകയും ചെയ്യുക സാത്താൻ്റെ രൂപവും ഭാവവും തന്ത്രങ്ങളും വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് സ്ഥാനം കൊടുക്കരുത് സംശയ വീക്ഷണവും തെറ്റിദ്ധാരണകളും പരിത്യക്താവസ്ഥകളും അനുഭവിച്ച് നിങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു മറ്റുള്ളവർക്ക് അജ്ഞാതമെങ്കിലും സ്വർണത്തേക്കാൾ വിലയേറിയ നിങ്ങളുടെ ആത്മാവിൻ്റെ മുറിവുകളിൽ നിന്നൊഴുകുന്ന ചുടുനിണത്താൽ ഈ അമ്മ മറ്റുള്ളവരുടെ ആത്മാക്കളെ ജ്വലിപ്പിക്കുന്നു എന്നറിയുക പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് അജ്ഞാതം അവർക്ക് അറിയില്ല എങ്കിലും സ്വർണത്തേക്കാൾ വിലയുള്ള നമ്മുടെ ആത്മാവിൻ്റെ മുറിവ് അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടുമ്പോൾ കുറ്റം വിധിക്കപ്പെടുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ആത്മാവിൻ്റെ വേദനയുണ്ടല്ലോ ആത്മാവിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് ചുടുനിണമാണെന്ന് അമ്മ പറയുന്നത് ചൂടുള്ള രക്തമാണെന്ന് അങ്ങനെ ഒത്തിരി പ്രാവശ്യം രക്തം പൊടുങ്ങിയിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നും അപ്പം അമ്മ ആശ്വസിപ്പിച്ചതാണത് അങ്ങനെയുള്ള ചുടുനിണത്താൽ ഈ അമ്മ മറ്റുള്ളവരുടെ ആത്മാക്കളെ ജ്വലിപ്പിക്കും അതാണല്ലോ സഹനം സ്വീകരിക്കാൻ നമ്മൾക്ക് പ്രേരക ശക്തി നൽകുന്നത് നമ്മുടെ സഹനം വഴി അനേകാത്മാക്കൾ രക്ഷപ്പെടുമെങ്കിൽ നമുക്ക് സഹിക്കാം പ്രിയപ്പെട്ടവരെ സംശയാലുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന നിങ്ങൾ സംശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പ്രത്യാശയോടെ കാൽവരി മല കയറുക നിങ്ങളുടെ സഹനവും എളിമയും താഴ്മയും പുറന്തള്ളലും നിശബ്ദതയും വഴി ദൈവീക പദ്ധതി പൂർത്തീകരിക്കപ്പെടും നിങ്ങളുടെ അരികെ ഈ അമ്മയുണ്ട് ഉറ്റ സുഹൃത്തുക്കളാൽ പോലും പുച്ഛിച്ച് തള്ളപ്പെടാവുന്ന പരിത്യക്താവസ്ഥയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് ഈ ക്ഷണം സ്വീകരിക്കുക വഴി എൻ്റെ സൈന്യനിരയെ തടസ്സപ്പെടുത്തുവാനായി എൻ്റെ ശത്രു മാരകമായ കെണികൾ ഒരുക്കുന്നതിൽ പരാജയപ്പെടും മക്കളെ സഹന ജീവിതവും ജപമാല പ്രാർത്ഥനയുടെ ശക്തിയും ദിവ്യകാരുണ്യ സമർപ്പണവും വിമലഹൃദയ പ്രതിഷ്ഠയും വഴി നിങ്ങൾ ശക്തരായി ധീരതയോടെ മുന്നേറുക ക്രൈസ്തലോട് ഈ ധീരത നമ്മളിൽ ഉണ്ടാകണം മറ്റുള്ള ഉറ്റ സുഹൃത്തുക്കളായിരിക്കും നമ്മളെ ചിലപ്പോൾ പുച്ഛിച്ച് തള്ളുക ആ തള്ളലാണ് നമ്മുടെ മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കുക എല്ലാവരും പരിത്യക്തരായി നമ്മളെ കാണും അങ്ങനെ അതൊരു ക്ഷണമാണത്രേ ആ ക്ഷണം സ്വീകരിച്ചിട്ട് ദൈവീക സൈന്യനിരയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കെണികളെയും പൊട്ടിച്ചു മുന്നേറാനായിട്ട് ഈ ക്ഷണം നമുക്ക് സ്വീകരിച്ച് മുന്നേറാം ദൈവീക സൈന്യനിരയിൽ നിരയിൽ നമ്മൾ എല്ലാവരും അംഗങ്ങളാണ് സന്തോഷത്തോടെ നമുക്ക് മുന്നേറാം സഹനങ്ങളെ സ്നേഹത്തോടെ നമുക്ക് പുൽകാം അതിനുള്ള ശക്തി പരിശുദ്ധ അമ്മ വഴി ഈശോ എല്ലാവർക്കും നൽകട്ടെ ആമേൻ ഹലലൂയോഡ്